നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പര്യടനത്തിന് ശേഷം അദ്ദേഹം 4 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ എത്തിച്ചേർന്നത് എന്നാൽ പ്രധാനമന്ത്രിക്ക് അവിടെ ഊഷ്മളമായ ഒരു വരവേൽപ്പ് തന്നെയാണ് ലഭിച്ചത് ഏവരും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം വളരെ ഹർഷാരവത്തോട് കൂടി വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഏറ്റെടുക്കുകയായിരുന്നു ജനങ്ങൾ 20 വർഷത്തിൽ അധികമായിട്ടാണ് ആദ്യമായി ഒരു പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ഈജിപ്തിലേക്ക് എത്തുന്നത് അതുതന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു വിഷയം എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് എന്നാൽ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചതാകട്ടെ ഈജിപ്തിലെ തന്നെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി നൈൽ തന്നെയാണ് രാജ്യത്ത് സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രിക്ക് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസിയാണ് ഈ ബഹുമതി നൽകിയിരിക്കുന്നത് 26 വർഷങ്ങൾക്ക് ശേഷമാണ് നയതന്ത്ര ചർച്ചകൾക്ക് വേണ്ടി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈജിപ്ഷ്യൻ മണ്ണിലേക്ക് എത്തുന്നത് ഇതുതന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നത് ഒപ്പം ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയും വളരെ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏവരും എടുത്തു നോക്കുന്ന അല്ലെങ്കിൽ ഏവരും ശ്രദ്ധിക്കുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യ ഈജിപ്ഷ്യൻ സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കാനും ഇനി കൂടുതൽ വ്യാപാര വിപണന കരാറുകളിൽ ഏർപ്പെടാനും ഇതിനുള്ള കരാറുകളിൽ ഒപ്പുവയ്ക്കാനും ഒക്കെ തന്നെ തയ്യാറെടുത്തിട്ടുണ്ട് ഈജിപ്ഷ്യയിലെ ലോകമഹായുദ്ധ സ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നാലെ മുന്നോട്ട് നീങ്ങിയത് 1000 വർഷക്കാലം പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ അൽ ഹക്കീം പള്ളിയും ഇതോടൊപ്പം തന്നെ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് 3 മാസം മുൻപായിരുന്നു പള്ളിയുടെ പുനരുദ്ധാരണം പൂർത്തീകരിച്ചത് ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മറ്റൊരു വിഷയമെന്നുള്ളത് അദ്ദേഹം ഈ സന്ദർശന വേളയിൽ ഈജിപ്ഷ്യൻ പിരമിഡുകളൊക്കെ തന്നെ സന്ദർശിക്കാനും തയ്യാറെടുത്തിരുന്നു ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയും മോദിയെ അനുഗമിച്ച് പിന്നാലെ ഉണ്ടായിരുന്നു 4-ാം രാജവംശത്തിൻ്റെ കാലത്ത് നൈലിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് നിർമ്മിച്ച 3 പിരമിഡുകളാണ് ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിക്കൊപ്പം മോദിയും സന്ദർശിച്ചത് ഫറോ ഖുഫുവിൻ്റെ ശവകുടീരമായ ഗിസയിലെ മഹത്തായ പിരമിഡിനെക്കുറിച്ച് മോദി കൂടുതൽ കാര്യങ്ങൾ ആരാഞ്ഞു അതേക്കുറിച്ച് മനസ്സിലാക്കി അതിനുശേഷമാണ് അദ്ദേഹം മടക്കയാത്രയും തീരുമാനിച്ചത് BC 26-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിർമ്മാണം ആരംഭിച്ച ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് 27 വർഷം കൊണ്ടായിരുന്നു നിർമ്മാണം പൂർത്തീകരിച്ചത് അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് ഈജിപ്തിലെ തന്നെ ഏറ്റവും വലിയ പിരമിഡായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത് ഈജിപ്തിലെ 1000 വർഷം പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ പള്ളി മോദി സന്ദർശിച്ചതിന് തൊട്ട് പിന്നാലെയാണ് പിരമിഡ് സന്ദർശനത്തിലേക്ക് കടന്നിരിക്കുന്നത് ജനുവരി മാസത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം മോദിയെ ഈജിപ്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈജിപ്ഷ്യൻ യാത്ര നടത്തിയത് ഇതിനൊക്കെ ശേഷം മോദി തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്